വല്ലാഹി സത്യം തുല്യതയില്ല ഇതിന്റെ ചരിത്രത്തിൽ. മറ്റൊരു മനുഷ്യൻ, മറ്റൊരു വ്യക്തിത്വം ഇങ്ങനെ ഇല്ല. യുദ്ധത്തിന് പോകുന്ന അനുയായികളോട് എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്? യുദ്ധത്തിന് പോകുന്ന അനുയായികളോട് എന്തായിരുന്നു പ്രവാചകൻ പറഞ്ഞിരുന്നത്? വെട്ടരുത് മരം, വെട്ടരുത് മരം. പ്രകൃതി സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത്, പ്രകൃതിയെ നിങ്ങൾ ദ്രോഹിക്കരുത്. എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായത് സഹോദരങ്ങളെ? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് വാതോരാതെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായത് സഹോദരങ്ങളെ? മരം മുറിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ലോകം തിരിച്ചറിയാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു സഹോദരങ്ങളെ? പക്ഷേ കാലങ്ങൾക്ക് മുമ്പ്, 1.5 സഹസ്രാബ്ദത്തിന് മുമ്പ് ജീവിച്ച നിരക്ഷരനായ ആ മനുഷ്യൻ യുദ്ധത്തിന് പോകുന്ന തന്റെ അനുയായികളോട് പറഞ്ഞു, വെട്ടരുത് മരം, വെട്ടരുത് മരം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താ? തൊട്ടു പോകരുത് സ്ത്രീകളെ, തൊട്ടു പോകരുത് സ്ത്രീകളെ. ഹൈ, എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഈ പ്രവാചകനെ വിമർശിക്കാൻ എന്ത് അധികാരമാണ് പാശ്ചാത്യ എഴുത്തുകാർക്കുള്ളത്? ഏകദേശം 2.5 മില്യണോളം വരുന്ന സ്ത്രീകളാണ് ഇറാഖ് അധിനിവേശത്തിൽ മരിച്ചു വീണത്. ലക്ഷക്കണക്കിന് പിഞ്ചോമന പൈതങ്ങളാണ് ഇറാഖിന്റെയും അതുപോലെ അഫ്ഗാനിസ്ഥാനിന്റെയും അധിനിവേശത്തിൽ മരിച്ചു വീണത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനസ്സിലൊരു വേദനയുമില്ലാതെ കൊന്നു തള്ളുന്ന വൃത്തികെട്ട നരനായാട്ട് നടക്കുന്ന കാവാലികന്മാർ തന്റെ അനുയായികളോട് യുദ്ധത്തിന് പോകുമ്പോ തൊട്ടുപോകരുത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എന്ന് പഠിപ്പിച്ച ആ മഹാ ആചാര്യനെ വിമർശിക്കാൻ എന്തധികാരമാണ് ഇവർക്ക്? അത്ഭുതം തോന്നുന്നു, അത്ഭുതം തോന്നുന്നു. ലോകത്തിന്റെ വിപരീതാഭാസം, വിരോധാഭാസം അല്ലേ? തന്റെ അനുയായികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വൃദ്ധരെ തൊട്ടുപോകരുത്, വൃദ്ധരെ തൊട്ടുപോകരുത്. അതുപോലെ മഠത്തിൽ സന്യാസം ഭജനത്തിനിരിക്കുന്ന സന്യാസിമാരെയും തൊട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ആരെയാ തൊടുക? യുദ്ധത്തിൽ ആരെയാ കൊല്ലുക? ആരാണോ വാളുമായി നിന്റെ മുന്നിലേക്ക് നിന്നെ കൊല്ലാൻ വരുന്നത് അവനുമായി നീ യുദ്ധം ചെയ്യുക. ശരിയായ ആണത്തത്തിന്റെ, ശരിയായ ചങ്കൂറ്റത്തിന്റെ, ശരിയായ തന്റേടത്തിന്റെ, ശരിയായ ആത്മാഭിമാനത്തിന്റെ നിർവചനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ വാളോങ്ങിക്കൊണ്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവനുമായി നീ യുദ്ധം ചെയ്യുക. അല്ലാതെ മഠത്തിൽ ഭജനമിരിക്കുന്ന സന്യാസിയെയോ വൃദ്ധനായ മനുഷ്യനെയോ അബലയായ സ്ത്രീയെയോ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെയോ നിന്റെ വാളിന്റെ മുന്നിൽ സ്പർശിച്ചു പോകരുത്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, മതവിരുദ്ധമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചരിത്രത്തിൽ തുലനമില്ല സഹോദരങ്ങളെ. തുല്യതയില്ല, തുല്യതയില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ നാം സ്നേഹിക്കണം. ആ പ്രവാചകന്റെ യഥാർത്ഥ ചരിത്രം നാം അറിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ചു പോകും അറിയാതെ. പക്ഷേ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്?